അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ഒരു ജീവിത ചരിത്രമാണ്. ഹിജ്റ 532, ക്രിസ്താബ്ദം 1137, ഇറാഖിലെ തിക്രിത് കോട്ടയിലായിരുന്നു സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ഈ കോട്ടയുടെ അധിപൻ ഇമാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ നായകത്വത്തിൽ ജന്മമെടുത്ത മതപരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ വളർന്നു വന്ന അനേകം ചരിത്ര പുരുഷന്മാരിൽ ഒരാളായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹം വിശ്വാസ പ്രമാണങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു. ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുകയും ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ശത്രുക്കളോട് പോലും കരുണ കാണിക്കുന്ന ലോല ഹൃദയനായിരുന്നു അദ്ദേഹം. ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ നിറഞ്ഞൊഴുക്കും. അപ്രകാരം തന്നെ ഹദീസ് ശ്രവണത്തിലും അതീവ താല്പര്യനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അത്യന്തികം ആദരിക്കുകയും തൻ്റെ സർവവും അവനിൽ അർപ്പിച്ചും സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ള ജീവിതം നയിച്ചു. ഉയർന്ന മനക്കരുത്തിൻ്റെ ഉടമ, കാരുണ്യത്തിൻ്റെയും ഉദാരതയുടെയും നിത്യപ്രതീകമായിരിക്കെ തന്നെ ധീരനും കരുത്തനുമായ പോരാളിയായിരുന്നു അദ്ദേഹം. അതുല്യമായ ഈ മനക്കരുത്തും ലക്ഷ്യബോധവുമാണ് സ്വന്തം നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീതിക്കു വേണ്ടി പോരാടുന്നതിൽ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ അദ്ദേഹത്തെ സന്നദ്ധമാക്കിയത്. സർവ്വസുഖങ്ങളും ആസ്വദിച്ച് കൊട്ടാരമെത്തിയിൽ കഴിച്ചു കൂട്ടേണ്ട ജീവിതത്തിൻ്റെ സിംഹഭാഗവും തമ്പുകളിലായിരുന്നു സലാഹുദ്ദീൻ റഹിമഹുള്ള ജീവിച്ചത്. ദുർബലരോടുള്ള അദ്ദേഹത്തിൻ്റെ കനിവ് അഖ്യാതമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധരോടും. ഒരു പട്ടണം ജയിച്ചടക്കി കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ പ്രവേശന കവാടത്തിൽ ചെന്ന് നിൽക്കും. ഭയന്നോടിപ്പോകുന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ ദരിദ്രരോ വൃദ്ധരോ സ്ത്രീകളോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും അവരോട് ദയയോടും സഹിഷ്ണുതയോടും കൂടി പെരുമാറുകയും ചെയ്യും. രാജാക്കന്മാരുടെ അനാവശ്യ പ്രൗഢിയും ഗാംഭീര്യവും വെടിഞ്ഞ് അദ്ദേഹം യഥാർത്ഥ ജനസേവകനായി ഭരണം നടത്തി. ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരോടല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ അവരോടും അദ്ദേഹം അതിക്രമം കാണിച്ചില്ല, അഥവാ അഭിമാനകരമായി നിലനിൽക്കാൻ വേണ്ടി മാത്രം ചെറുത്തുനിന്നു. കൊലയും രക്തച്ചൊരിച്ചിലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിജയം നേടിയാൽ പിന്നെ കരുണയും ദയയും കാണിക്കും, ബന്ധനസ്ഥരെ വിട്ടയക്കും, അവരോട് വിട്ടുവീഴ്ച കാണിക്കും. ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. മറിച്ച് യൂറോപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ കഠിന മർദ്ദകനും രക്തദാഹിയുമായിരുന്നില്ല അദ്ദേഹം. സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗം ഹിജ്റ 589, ക്രിസ്താബ്ദം 1793, സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന് കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടു. പനിയും ശക്തിയായ തലവേദനയും ഉണ്ടായി. 12 ദിവസം രോഗിയായി കിടന്നു. തുടർന്ന് അതേ വർഷം തന്നെ മഹാൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു.